നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മൂന്നാമത്തെ സൈറൺ ഏതാനും നിമിഷങ്ങൾക്കകം മുഴങ്ങും. തൊട്ട പിന്നാലെ തന്നെ സ്ഫോടനവും നടക്കും. ജോഷിയും ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രതിനിധികളും ഒക്കെ അവിടെ നിന്ന് വിശദീകരിച്ചിരുന്നത് പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് താരതമ്യേന മറ്റു ഫ്ലാറ്റ് സമുച്ചയങ്ങളെ അപേക്ഷിച്ച് ചെറിയ സ്ഫോടനമാണ് ഗോൾഡൻ കായലോരത്തിൽ നടക്കാൻ പോകുന്നത്. മുന്നിൽ 10 നിലകളും പിന്നിൽ 17 നിലകളുമാണ്. മുൻവശത്ത് നില അത് മുന്നിലേക്കും പിൻവശത്ത് നില ഒഴിഞ്ഞ സ്ഥലത്തേക്കും പതിക്കുന്ന രീതിയിൽ, ജോഷി നേരത്തെ വിവരിച്ചതുപോലെ തന്നെ ബ്ലോക്കായി താഴേക്ക് വീഴുന്ന രീതിയിലാണ് ഈ സ്ഫോടനം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 കിലോ സ്ഫോടക വസ്തു മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൂന്നാമത്തെ സൈറൺ ഏതാനും നിമിഷങ്ങൾക്കകം മുഴങ്ങും. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഗോൾഡൻ കായലോരവും നിലം പതിക്കും. അല്പസമയത്തിനകം തകർന്നു വീഴാൻ പോകുന്ന ഗോൾഡൻ കായലോരം എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ 10 നില, പുറകിൽ 17 നില, 40 അപ്പാർട്ട്മെന്റുകളുള്ള ഇപ്പോൾ പൊളിക്കുന്ന, സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പൊളിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും എന്നാൽ ചെറുതുമാണ് ഗോൾഡൻ കായലോരം എന്ന ഈ ഫ്ളാറ്റ് സമുച്ചയം. 40 അപ്പാർട്ട്മെന്റുകളുള്ള ഫ്ളാറ്റ് സമുച്ചയം അതുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം തകർന്നു വീഴുന്നതോടെ ഈ മരട് മിഷൻ പൂർത്തിയാവുകയാണ്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തീരദേശ പരിപാലനം ലംഘിച്ച് മരടിൽ പൊളിക്കാൻ കോടതി പറഞ്ഞ ഫ്ളാറ്റുകളുടെ പൊളിക്കൽ നടപടികൾ പൂർത്തിയാവുകയാണ്. നാളെ സർക്കാർ സുപ്രീംകോടതിയിൽ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇന്നലെ രാവിലെ 11 മണിക്ക് ഹോളി ഫെയ്ത്ത് H2 തുടങ്ങി, തൊട്ടുപുറകെ ആൽഫ സെറീൻ്റെ 2 ടവറുകൾ, മിനി ടവറും തൊട്ടു പിന്നാലെ വലിയ ഫ്ളാറ്റ് സമുച്ചയവും. ഇന്ന് രാവിലെ 11 മണിക്ക് ഇത് ഏറ്റവും വലിയ പൊളിക്കാനുള്ള ഫ്ളാറ്റുകളിൽ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയമായിരുന്ന ജെയിൻ കോറൽ കോവ് 17 നിലകളിലായി. മൂന്നാമത്തെ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. സ്ഫോടനത്തിലേക്ക് പോകുന്നു രജനി. ഇനി സ്ഫോടനത്തിലേക്ക് പോവുകയാണ് രജനി. മൂന്നാമത്തെ സൈറണം മുഴങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ സൈറണായി കാത്തിരിക്കാം ആ സ്ഫോടന ദൃശ്യങ്ങളിലേക്ക്. കായലോരവും നിലം പൊത്തിയിരിക്കുന്നു. മരടിൽ സുപ്രീംകോടതി പൊളിക്കാൻ ആവശ്യപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ അവസാനത്തെ ഫ്ളാറ്റും സ്ഫോടനത്തിലൂടെ തകർത്തിരിക്കുന്നു. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗോൾഡൻ കായലോരം ഫ്ളാറ്റും നിലം പൊത്തിയിരിക്കുന്നു. തൊട്ടടുത്ത അങ്കനവാടി കെട്ടിടമാണ് കാണുന്നത്.